ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. ഇത് ക്യാരറ്റ്. ക്യാരറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു സവാളയുടെ പകുതി അതിനെ കുറുക്കെ കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി ഏതാണ്ട് വരാറാവുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകവും കൂടി പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. സവാള നല്ലതായിട്ട് ചുവപ്പിച്ചെടുക്കണം. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റിനെ കൂടി ഇട്ട് കൊടുക്കാം. അതിനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വശങ്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അത് ശകലം കളറിലേക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് പാൻ്റെ മുളക് പൊടിയിലൊക്കെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് കൂടി ഇട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടി കഴിക്കാൻ നല്ല ഒരു ക്യാരറ്റ് വഴുക്ക് വരട്ടിയാണ്. ജോലിക്കൊക്കെ പോണവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ.